കനകം ഊട്ടി കിടക്കുന്ന വീട് വാടക കൊടുക്കുമ്പോൾ എന്നോട് ഒന്ന് ചോദിക്കാമായിരുന്നു ഞാൻ എന്തിനാ നിങ്ങളോട് ചോദിക്കുന്നത് ആ ആട്ടക്കാരിക്ക് വീട് കൊടുത്തതും നാല് കുരങ്ങന്മാരെ വെച്ച് സോഡാ കവരി തുടങ്ങിയതും എന്നോട് ചോദിച്ചിട്ടാണോ എനിക്കറിയാം എന്നോടുള്ള വാശിക്ക നീ ആമ്പിള്ളേർക്ക് വീട് കൊടുത്തത് ഏയ് എനിക്ക് ഒരു രഹസ്യം എന്തുണ്ടെന്ന് കുട്ടിക്കോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ല മനുഷ്യാ പറയാനല്ലാതെ ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ ആ എന്നാ ഞാൻ പറയുന്നത് കേട്ടിരുന്നാ മതി അടുത്ത ആഴ്ച അവർ താമസിക്കാൻ വരും നമസ്കാരം ഹലോ എന്റെ അമ്മേ ഇത് ഏതാണ് ഈ ലഗേജ് നീ എന്താടാ ഈ കാട്ടിയത് ഹലോ വാടാ ഹലോ ഹലോ ഞാൻ കുറുവച്ച ഇത് എന്റെ അനിയൻ മാത്തച്ഛൻ ഇതാണോ വീട് താക്കോലോടെ ഒന്ന് മാറി നിൽക്കടോ കറവയുണ്ടോ എനിക്ക് പത്ത് പതിനഞ്ച് ലിറ്റർ പാല് വേണം അല്ല കുടിക്കാനാ ഒരു കാര്യം ചെയ്യ് ഇപ്പൊ തന്നെ ചെന്ന് നമുക്ക് ആവശ്യമുള്ള വീട്ടിൽ സാധനങ്ങൾ കംപ്ലീറ്റ് വാങ്ങിച്ചു അതെന്തിനാ എടാ ഇവനെ കണ്ടിട്ട് നാളെ മുതൽ നമ്മുടെ ഗ്രാമം പട്ടിണില്ല എന്ന് തോന്നണേ എന്റെ അമ്മേ ഒരു സാമ്പിൾ പോലും കിട്ടില്ലേ എന്തിനാ കാണുന്നു ചേച്ചി ഞങ്ങൾക്ക് ചെയ്തെന്ന ഉപകാരത്തിന് പകരം തരാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാ അതൊരു മന്ത്രവാദ മന്ത്രവാദോ ഈ ഏലസ് കെട്ടിയ സർവ്വവിധ ഐശ്വര്യം ഉണ്ടാവും ശത്രു സംഹാരമാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം ഈ ഏലസ് കെട്ടിയ ചേച്ചിയുടെ ശല്യങ്ങളൊക്കെ തീരും ഈ പെണ്ണും പിള്ളേരൊക്കെ ശല്യം പിന്നെ ഒരു ശല്യം ഉണ്ടാവത്തില്ലെന്നേ ഞാൻ പറയുന്ന കേക്ക് കുളിച്ച് ശുദ്ധിയോടെ വേണം ഇത് കെട്ടാൻ ഞാനൊന്ന് കുളിച്ചിട്ട് ശുദ്ധിയോടെ വരാം നീ ഇവിടെ വെച്ചിട്ട് വെക്കോ ആ സിനിമാ തിയേറ്ററുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഇതേ ഒരു രക്ഷയുള്ളൂ ഇതോടെ എന്റെ സമയം ഒന്ന് കലങ്ങി തെളിയും നിനക്ക് പ്രേമിക്കാൻ എന്റെ മോളെ മാത്രമേ കിട്ടിയുള്ളൂ ഈ രക്ഷ എനിക്ക് രക്ഷയല്ല കൊണ്ടുപോ മാപ്പുകൾ 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 സർവ്വവിജ്ഞാന കോശം ആവശ്യക്കാർ കടന്നു വരിക അമേരിക്കൻ പ്രസിഡന്റിന്റെ മൂക്കിന്റെ നീളം എത്ര കേരളത്തിലെ റോഡുകളുടെ കുഴികളുടെ എണ്ണം നമ്മൾ സൂര്യൻ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ യഥാർത്ഥ പേരെന്ത് ഇങ്ങനെ ആയിരക്കണക്കിന് ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന ഞങ്ങളുടെ പുസ്തകത്തിലെ വെറും 2 രൂപ ഇത് കമ്പനി പ്രയാണത്തിന് വേണ്ടി ഞങ്ങൾ 3 രൂപയ്ക്ക് വിൽക്കുന്നു ഏത് കണ്ണുപൊട്ടലും വായിക്കാം കൂടാതെ കേരളത്തിന്റെ മാപ്പ് ഇന്ത്യയുടെ മാപ്പ് അന്താരാഷ്ട്ര സമയപ്രകാരം തയ്യാറാക്കിയ വേൾഡ് മാപ്പ് മാപ്പ് മാപ്പേ മാപ്പേ ആരണ്ട കാലത്ത് വാതുക്ക് വന്ന് മാപ്പ് ചോദിക്കുന്നത് തെണ്ടി അമ്മച്ചി മാപ്പ മാപ്പ മാപ്പേ എടാ ശവി നീ എന്നോട് ഒരു തെറ്റും ചെയ്തല്ലോ മാപ്പ് ചോദിക്കാൻ എന്റെ അമ്മച്ചി ഇത് ആ മാപ്പല്ല ഈ മാപ്പ് ഇത് ലോകമാപ്പ് ലോകമാപ്പ് ലോകം മുഴുവൻ മാപ്പ് തരാ എന്ത് തെറ്റാ നീ ചെയ്ത ഞാൻ അമ്മച്ചിക്ക് പോരാൻ വന്നതാ അമ്പട കൊരങ്ങേ കാലത്തെ തന്നെ നീ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വന്നതാണല്ലേ എന്റെ പൊന്ന അമ്മച്ചി ഇത് കേരള മാപ്പ് ഇത് വേൾഡ് മാപ്പ് ഇത് കണ്ടു ഇത് അമേരിക്കൻ മാപ്പ് അമേരിക്കൻ മാപ്പ് ഇത് അമേരിക്കയുടെ പടമാ അമ്മച്ചി ആ ഇതാണ് അമേരിക്കൻ പടം അല്ലേ ഇതിന് തൃശ്ശൂർ ഉണ്ടോ മോനെ തൃശ്ശൂർ ആ ഇപ്പൊ കാണിച്ചു തരാട്ടാ ഇതാണ് ഇതാണ് തൃശ്ശൂർ
അപ്പൊ ഇതാണ് തൃശ്ശൂർ. അപ്പൊ ഇതിൽ കുന്നുങ്ങളുണ്ടോ മോനെ? കുന്നുങ്ങളോ? ആ എന്റെ പൊന്നമ്മച്ചി, കുന്നുങ്ങളും തൃശ്ശൂരും ഇതിനകത്തില്ല. അതൊക്കെ വടക്കേ അമേരിക്കയിൽ തെക്ക് വശമാണ്. എനിക്കറിയാടാ ഇതിൽ തൃശ്ശൂരും കുന്നുങ്ങളും ഉണ്ടാവില്ല എന്ന്. അവിടെ കിടന്നിട്ടാടാ എന്റെ മക്കളുടെ അച്ഛൻ പോയത്. തറവാട് ഭാഗം വയ്ക്കുന്ന കാര്യം ചോദിക്കാൻ പോയതാടാ എന്റെ കെട്ടുകൾ. തിരിച്ചു വന്നില്ലടാ മോനെ കെട്ടുകൾ. എല്ലാവരും കൂടി തല്ലി കൊന്നടാ. അതുകൊണ്ട് കുന്നുകളില്ലാത്ത മാപ്പ് നീ വിക്കണ്ടട. വട്ടാണല്ലേ വട്ട വട്ടതിന്റെ എടാ കുന്നുകളില്ലാത്ത മേപ്പ് കൊടുത്തു ഞാൻ അങ്ങോട്ട് വലിച്ചു കയറി. സോറി കേട്ടോ അമ്മക്ക് സൂലാത്തോണ്ടാ. അതെനിക്ക് നല്ലോണം മനസ്സിലായി. അവൻ പേടിച്ചു പോയി. നോക്കൂ വലിക്കൂ 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 വലിക്കേ വലിക്കേ ആഞ്ഞു വലിക്കേ ആഞ്ഞാഞ്ഞു വലിക്കാൻ. ഇനി വലിക്കാൻ പറ്റില്ല കുമാര. ആ സ്റ്റെതസ്കോപ്പ് ഇങ്ങോട്ട് തരും കുമാര. അമ്മാനും നനങ്ങാണ്ട് അവിടെ ഇരിക്കാം. വീട്ടിൽ പോകാൻ വീട്ടിൽ പോടാ. വലിക്കേ വലിക്കാനോ? ഇത് നല്ല കഥ. കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു വലിക്കണ്ടെന്ന്. ഇപ്പൊ പറയുന്നു വലിക്കാൻ. സിഗരറ്റ് വലിക്കാനല്ല ശ്വാസം വലിക്കാനാ ഡോക്ടർ പറഞ്ഞ. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ. ഡോക്ടർ കാണാൻ നല്ല ഫോം ഉണ്ടല്ലോ. ഒരു ഫോട്ടോ തരാവോ? അമ്മാവൻ നനങ്ങാണ്ടിരിക്കണ്ടോ? വേണ്ട ദിലീപേ, അമ്മാവന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ അതങ്ങ് സാറിപ്പിച്ചു കൊടുക്കുക. ഇപ്പോ എന്നെ പരിശോധിക്കാൻ ഞാൻ സമ്മതിച്ച പോലെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക ഡോക്ടറേ. നല്ല ഡോക്ടറാ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു ഫോട്ടോ തരണം കേട്ടോ. തരുവോ? തീർച്ചയായും. അടുത്ത തവണ വരുമ്പോ ഫോട്ടോ റെഡി. ഓക്കേ. തറവാട് നഷ്ടപ്പെട്ട ഷോക്കിൽ നിന്നാണ്. ആരും തന്നെ തറവാടിന്റെ കാര്യം പറഞ്ഞാലും വയലന്റ് ആവുന്നു. ആ അമ്മയ്ക്ക് എങ്ങനുണ്ട്? ഇപ്പൊ കുറവുണ്ട്. പഴയ പോലെ വയലന്റ് ആവാറില്ല. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം. ഈ മരുന്ന് വാങ്ങിച്ചു കൊടുത്തേക്ക്. ഹലോ വെക്കട്ടെ. ശരി. ഫോട്ടോ ഫോട്ടോ കേട്ടോ മറക്കല്ലേ. ദിലീപേ, എന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? അതെ. അപ്പൊ ഞാൻ ഒരു ആഗ്രഹം പറയട്ടെ. ദുരാഗ്രഹമൊന്നുമല്ലോ. ദുരാഗ്രഹവും കരാഗ്രഹവും അല്ലടാ. നീ ആ പെണ്ണിനെ കണ്ടോ? കണ്ടോടാ. കണ്ടു. പെണ്ണിനെ മാത്രമല്ല ആ പെണ്ണിന്റെ അടുത്തേക്കുന്ന പാറ്റന്റ് അങ്ങനെ ഞാൻ കണ്ടു. എനിക്കേ ആ പെണ്ണിന് ഒരു മുത്തം കൊടുക്കണം. എന്താ അമ്മേ? എന്ത്? ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഞാനിപ്പോ വയലുണ്ടാകും. അമ്മാവിന് അത്രക്ക് നിർബന്ധമാണോ? നിർബന്ധമാണ്. എന്നൊരു കാര്യം ചെയ്യ്, അമ്മാവും എല്ലാം ഒന്ന് ചോദിച്ചു നോക്ക്. ഞാനിവിടെ എവിടെയെങ്കിലൊക്കെ കാണും. നീയാണടാ എന്റെ യഥാർത്ഥ മരുമകൻ. മരുമകൻ? ഹലോ. എന്താ പേട്ട മതിലിനപ്പുറത്ത് നിക്കുന്നേ? മതിലുകളിൽ മമ്മൂട്ടി ചെയ്തില്ലേ അതുപോലൊരു പ്രേമം? എന്തിനാ പോട്ടാ? ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, ചൊല്ലട്ടെ മിനിക്കുട്ടി? ഇതും എന്നത്തെയും പോലെ പാരഡി കവിതയാണോ? ഒറിജിനൽ കവിത ചൊല്ലട്ടെ? എന്നാ കേക്കട്ടെ. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം അച്ഛൻ, അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആ ഇതേ വയലാർ രവിയുടെ കവിതയുമായിട്ട് കുറച്ച് സാമ്യമുണ്ട്. വയലാർ രവിയല്ല, വയലാർ രാമവർമ്മ. രണ്ടുപേരും ഒരു നാട്ടുകാരല്ലേ മിനിക്കുട്ടി? എന്താവട്ടെ അപ്പോട്ട് ചൊല്ലിക്ക് ഞാൻ കേക്കാം. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലമായി കൊച്ചച്ഛൻ, അച്ഛൻ വരുമ്പോൾ പാൽ പായസം കൊണ്ടുവരുമായിരുന്നു, അത് കഴിക്കാൻ ഞാൻ അച്ഛൻ എന്നെ തല്ലിത്തലോടുമായിരുന്നു. അപ്പച്ചൻ അച്ഛൻ മിനിയച്ചൻ അച്ഛൻ അമിതാഭൻ ആരോ പിടിച്ചു വലിക്കുന്നു പിന്നിൽ നിന്ന് ശക്തമായി, അസ്ഥികൾ നടുങ്ങുന്നു, ഞരമ്പുകൾ കുരുങ്ങുന്നു, ആരോ ഒടിക്കുന്നു എല്ലുകൾ, അസ്ഥി ഞുറുങ്ങുന്നു,
അച്ഛോ കടിക്കുന്നു കടിപ്പട്ടി പോലെ അയ്യോ അയ്യോ അച്ഛോ ഓടി അയ്യോ വിഞ്ഞിച്ച അയ്യോ കൊച്ചച്ഛൻ നിന്നച്ഛൻ അയ്യോ പൊളിയുന്നു മതിലുകൾ അയ്യോ കറക്കം കുറയ്ക്കോ മുട്ടച്ചോ നിലത്തൊന്ന് അയ്യോ നീ സോഡ കുപ്പിയിൽ അടിച്ചടിച്ച് എന്റെ മോളെ കുപ്പിയിൽ ആക്കിയോടാ ആ സോഡ കുപ്പി നിക്കലവിടെ അതിന്റെ അടിയിൽ തമിഴ് എഴുതി ഇംഗ്ലീഷിലായിരുന്നു വായിക്കായിരുന്നു ഓ അത് ഇംഗ്ലീഷിൽ ഏവിയൻ സ്റ്റുഡിയോ എഴുതിയിരിക്കുന്നേ എടാ ജോണി എന്റെ കൂട്ടാരനല്ലേ അത് വാച്ച്മാൻ എനിക്ക് അയാളെ കണ്ടിട്ട് പേടിയാവുന്നു നീ എന്തിനാ പേടിക്കുന്നത് ജോണേന്റെ കത്ത് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം ഒരാളും പേടിക്കണ്ട എനിക്ക് ഭയങ്കര ശങ്ക ശങ്കേ മൂത്ര ശങ്ക ഞാനിന്ന് മൂത്രം ഒഴിച്ചിട്ട് ഇപ്പൊ വരാം എടത് കേരളല്ല മദ്രാസ ഇവിടെ പരിസരത്തിന് മൂത്രമൊക്കെ പാടില്ല പോലീസ് പിടിക്കും എന്നാലും വേണ്ടില്ല ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം അവൻ എവിടെയെങ്കിലും പോട്ടെ നമുക്ക് ജോണന്റെ ഫ്രണ്ട് ആയിട്ട് സംസാരിക്കാം ഇങ്ക എവിടെയെങ്കിലും മൂത്രം ഒഴിച്ചാ പോലീസുകാർമാർ പിടിക്കുമോ പോലീസൊന്നും ഇങ്ങ പിടിക്കാതെ അവനവന് മൂത്രം ഒഴിക്കണമെങ്കിൽ അവനവൻ തന്നെ പിടിക്കണം ഇവിടെയോ ജോണന്റെ കത്ത് കൊടുത്തില്ലേ കത്ത് കൊടുത്തു പക്ഷെ അതേ സ്പീഡിൽ തന്നെ അയാൾ പിടിച്ച് പുറത്താക്കി അയാൾ അങ്ങനെ ചെയ്തു എങ്കിൽ നിങ്ങൾ വാ വഴിയുണ്ടാക്കാം ഇവനാരടാ രജിനാഥിന്റെ മൂത്തുമാണോ എവിടെ നോക്കണ വണ്ടി വെക്കണത് മൂത്രം രണ്ട് കണ്ടം ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഭംഗിക്ക് വേണ്ടിട്ട് വെച്ചാ മദ്രാസിൽ എന്നിട്ട് ചോദിക്കാനും പറയാൻ ആളില്ലാന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അപ്പൊ കാണാമായിരുന്നു എന്താണോ കണ്ണു വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് പണിയാണ് കാണിച്ചത് അത് ശരി എന്ത് പണിയാണെന്ന് ആരുടെ കാരണം നിങ്ങൾ തെരഞ്ഞെടുത്തറിയോ ആരെ ഖുശ്ബുവിന്റെ ഏത് ദൈവമേ കളവണ്ടി ഏരിയ ഞങ്ങൾ ഇവിടം വരെ വന്നത് ഖുശ്ബു എങ്ങോട്ടാ പോയത് അവർ ഷൂട്ടിംഗ് വേണ്ടി പാലക്കാട്ടേക്ക് പോയതാ അയ്യോ പാലക്കാട്ടേക്കോ ഇനി ഇപ്പൊ നമ്മൾ എന്തോ എന്തുവാണെങ്കിലും ചെയ്തോ അല്ല ചേട്ടാ ഞങ്ങൾ അവര് പാലക്കാട്ടേക്ക് പോയി എന്നല്ലേ പറഞ്ഞു പാലക്കാടെങ്കിൽ പാലക്കാട് നമ്മൾ അങ്ങോട്ട് പോകുന്നു എങ്ങോട്ടത് അങ്ങോട്ടോ അങ്ങോട്ട് ഓ നോർത്ത് പാലക്കാട് ഒന്ന് വാട മദ്രാസിന്ന് പാലക്കാട് വരെ ബസ്സിലിരുന്നപ്പോ എന്റെ നടു ഒടിഞ്ഞതാ ഒന്ന് നടു ഒടിഞ്ഞാലെന്താ നമുക്ക് ഇത്തവണ ഖുശ്ബുവിനെ കാണാൻ പറ്റില്ലേ ഈ പാലക്കാട് വന്നിങ്ങനെ തേരാപ്പര നടക്കാൻ ഷൂട്ടിംഗ് എവിടെ അന്വേഷിക്കും ഇവൻ പറഞ്ഞാണ് കാര്യം ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഖുശ്ബുവിനെ കാണാണ്ട് ഇനി ഞാൻ നാട്ടിലേക്കില്ല ഷൂട്ടിങ്ങിന്റെ കാര്യം ആരോട് അന്വേഷിക്കും റെയിൽവേ എൻജിയറിൽ അന്വേഷിച്ചാലും എന്തൊരു വണ്ടിക്ക് അലവെക്കണം അവന്റെ നമ്മൾ ഏഴുമിനെ കണ്ട ഖുശ്ബുവിന്റെ അതേ ഡ്രൈവർ അങ്ങനെയാണെങ്കിൽ ഖുശ്ബു അതിനകത്തോണ്ട് ഖുശ്ബു ചേച്ചി ബാലവർക്ക് ഞങ്ങൾ എറണാകുളത്ത് മദ്രാസ് വഴി പാലക്കാട് വന്നാണ് ചേച്ചിക്കാട് പ്ലീസ് ഒന്നും ആലോചിക്കുക ചേച്ചി ചേച്ചി ഞങ്ങളുടെ ആദ്യമായിട്ടുള്ള അവസാനത്തെ ആഗ്രഹം ബാലൂർ കേച്ചി എന്താ ചെയ്തതെന്നോ ഡ്രൈവർക്ക് കൈക്കൂലി കൊടുത്ത് പാലക്കാട് ഡി വി എസ് പിയെ ആക്രമിക്കാൻ ശ്രമിച്ചു ഏത് തീവ്രവാദി സംഘടനയുടെ ആൾക്കാരാണ് നിങ്ങൾ വാക്ക് ഞാൻ പിടിച്ചെടുക്കും പറയടാ
ആരാണ് നിങ്ങൾ? സോഡാ കമ്പനി തൊഴിലാളികളാണ്. സോഡാ കമ്പനിക്കാർക്ക് എന്താണ് മദ്രാസി കാര്യം? ഞങ്ങൾ സിനിമ നടി പുഷ്പിനെ കാണാൻ വേണ്ടി മദ്രാസിൽ പോയത്. പുഷ്പാണ് സത്യം. അവിടെ ചെന്നപ്പോ പുഷ്പു പാലക്കാട്ടേക്ക് വന്നു പറഞ്ഞ ഞങ്ങൾ പാലക്കാട്ടേക്ക് വന്നത്. അവര് പാലക്കാട്ടേക്ക് വന്നത് സാറിന്റെ പോലത്തെ കാറിലായിരുന്നു. അപ്പോ സിനിമാ ഭ്രാന്താണല്ലേ. മാനവും മര്യാദയായിട്ട് പെമ്പിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കില്ലെങ്കിൽ വിവരം പറയും. ഇത്തവണ ഞാൻ വിടുന്നു. യുവന്മാരുടെ പേരും അഡ്രസ്സും ഒക്കെ വാങ്ങി വെച്ചിട്ട് വിട്ടാ മതി. ഡ്രസ് എടുത്ത് കൊടുക്ക. ശരി സർ. ആ പോലീസുകാര് ഡ്രസ് തന്നില്ലായിരുന്നെങ്കിൽ പാലക്കാട് മുതൽ ഇവിടം വരെ ആൾക്കാർക്ക് കാഴ്ചയായേനെ. അതല്ല രസം. അപ്പന്മാരെ മൂന്നെണ്ണത്തിനെ അണ്ടർവെയർ ഇടിച്ചു നിർത്തി. പക്ഷെ എന്നെ അങ്ങനെ നിർത്തിയില്ല. അതെന്താ ആ പോലീസുകാരായിട്ട് അപ്പേട്ടിന് അത്രയ്ക്ക് പരിചയ? അതുകൊണ്ടല്ല, അന്ന് ഞാൻ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. പട്ടിയുണ്ടോ എന്തോ? ഇത് തന്നെയാണോ? ഇനി ഇത് തന്നെയായിരിക്കും. ക്യാബ് ചെല്ലാം. വാടാ നവാ. എന്ത് കണ്ടാലും തലയിടുന്നു. നടക്ക്. ഇവിടെ ആരുമില്ലേ? ആരോ അകത്തുണ്ട്. ആരത്? ദിലീപിന്റെ വീടല്ലേ? അതെ. മക്കളെ എവിടുന്ന? ഞങ്ങള് ദിലീപിന്റെ കൂട്ടുകാരാ. ദിലീപിന്റെ കൂട്ടുകാരാ? വാ വാടാ. മക്കള് കയറിയിരിക്കെ. ദിലീപില്ലേ? അവൻ പുറത്തു പോയിരിക്ക. മോനെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. എന്നെ പറഞ്ഞ ചെലപ്പോ അറിയായിരിക്കും. ഞാൻ പൊന്നമ്പലത്തെ തറവാട്ടിലാ. മോൻ പൊന്നമ്പലത്തെ തറവാട്ടിലാണല്ലേ. മക്കളിരിക്കും, ഞാൻ കുടിക്കാൻ എന്തേലും കൊണ്ടുവരാം കേട്ടോ. ആ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ അവിടെ ഇല്ല. ദിലീപിന്റെ അമ്മ നല്ല അമ്മയല്ലേ. എനിക്കിഷ്ടായി. എന്തിനാ വെള്ളം എടുക്കുന്നത്? ഇതുകൊണ്ട് എനിക്കൊരു ആവശ്യം ഉണ്ടല്ലോ. എന്തു പറ്റി ആ തള്ള വെള്ളം കൂരി ഒഴിച്ച് എന്റെ മേത്ത്? അയ്യോ ചേച്ചിക്ക് വട്ടാണ്. ആരാ? ഞാനോ? ദിലീപിന്റെ അമ്മാവൻ. ഹലോ അമ്മാവനാ? കണ്ടത് ഏതായാലും നന്നായി. ദിലീപിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തവരും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ പൊന്നമ്പലത്ത് തറവാട്ടിലെന്ന് പറഞ്ഞപ്പോഴാ ആ തള്ള വെള്ളം കൂടി. മോനും പൊന്നമ്പലം തറവാട്ടിലെ? ഏയ് ഞാൻ പാലപ്പള്ളി തറവാട്ടിലെയാ. ചേച്ചി കുറച്ച് വെള്ളം തിളപ്പിക്കേ, നമുക്ക് ഇവരൊന്ന് പുഴുങ്ങിത്തില്ല. പിന്നെ പിള്ളേരുടെ 10 രൂപ അതങ്ങ് പോട്ടെ. എന്തായാലും ഒരു ഗ്രിപ്പുള്ള കേസായി. അയ്യേ ഓ, ഇപ്പഴെന്താ ചെയ്യ? മാടുകൾക്ക് നാണമില്ലേ? ഓ പെറ്റകൾക്ക് റോഡിലേ ചാണകം ഇടാവോ? അക്കൂസിലെ കനുമ്പൂടെ ശവോലെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇവറ്റകള് പുല്ലല്ല, താറാണോ തിന്നുന്നത്? അയ്യോ എബ്രഹാം ജോണ് ഷോക്കടിച്ചോ? കമ്പി തയ്യുന്നല്ല, ചാണകം പോകുന്നില്ലോ എന്റെ ഈശ്വര. എന്താ ജോണേട്ടാ സത്യത്തിൽ സംഭവിച്ചേ? എന്റെ കഷ്ടകാലം ഒന്നല്ല, എന്തോ പറ ചെരുപ്പി പറ്റിയ ചാണകം ഞാൻ സ്റ്റേ വയറി പിടിച്ച് കുടഞ്ഞു കളഞ്ഞോണ്ടിരുന്നപ്പോ ഷോക്കടിച്ചാണെന്ന് കരുതി ആ തടിമാടൻ. ഞാൻ അറിയാതെ ഒരു വിറകുമായി വന്നൊരു താങ്ങ് താങ്ങി. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും സന്തോഷം ഉണ്ടാവുന്ന എന്തുവാടാ ആ ബുൾഡോസർ ചത്തോ? അതൊന്നും അല്ല എന്റെ പൊന്നു ചേട്ടാ, ശരിക്കും ഒരു ഇടിവെട്ട് വാർത്ത. ഖുഷ്ബു നമ്മുടെ വീടിനടുത്തുള്ള ബംഗ്ലാവ് വാങ്ങി താമസിക്കാൻ വരുന്നു. ഖുഷ്ബു? ഏത് ഖുഷ്ബു? സിനിമാ നടി ഖുഷ്ബു. ആ ഖുഷ്ബു അല്ല ഈ ഖുഷ്ബു, ഇതേത് ഖുഷ്ബു? അതേന്ന് ചേട്ടൻ ജന്മം നൽകിയ അതേ ഖുഷ്ബു. നിങ്ങക്ക് തെറ്റി,
ഞാൻ ജന്മം നൽകിയ ഖുഷ്ബു മറാത്തിയിലും ഒറിയയിലും തുളുവിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തുളുവല്ല പുളു. എന്തിനാ ചേട്ടാ വെറുതെ ഞങ്ങളുടെ അടുത്ത് പുളു അടിച്ച്? എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കും ഈ ഖുഷ്ബുവിനെ ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. അത് വേണ്ട, തൽക്കാലം ചേട്ടനൂടെ കിടക്ക്, ഞങ്ങൾ പോയി ഖുഷ്ബുവിനെ കണ്ടിട്ട് വരാം. കൂനിമ്മേ കുരുപോലായല്ലോ എന്റെ മാതാവേ, ഈ സമയത്താണോ ഖുഷ്ബുവിന് ഇങ്ങോട്ട് എഴുന്നള്ളാൻ തോന്നിയത്? ഒന്ന് പരിചയപ്പെടണമെന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു, അതും സാധിക്കുന്നില്ലല്ലോ. മാഡം ഗേറ്റ് എടുത്തു. എന്റെ അപ്പു നീ എവിടെ കേറിയിരിക്കുന്നേ? പാറപ്പുറത്തെ പാറപ്പുറത്തല്ലടാപ്പുറത്താണ്. എന്താ ഒരു വെള്ളം അറിയില്ല. മാഡം ഇവനാണ് പ്രശ്നക്കാരൻ, മതല്ല പുറത്തു ചാടി. ഏതാ തിരുടാതായിരിക്കും? തിരുടാ തിരുടല്ല, ഞാൻ ജെന്റിൽമാൻ മിനിക്കുട്ടിയുടെ കാതലൻ. എന്റെ കൂട്ടുകാരാ. എന്തിനാ മതിലിന്റെ പുറത്തുനിന്ന് ചാടിയത്? ആനപ്പുറത്ത് തന്നെ വീണതാ. പാപ്പാനാണോ? അല്ല, കാണാൻ വന്നതാ. ഗേറ്റ് അടച്ചപ്പോ കാണാൻ പാറപ്പുറത്ത് കയറി. ആന പാറ പോലെ ഇരുന്നു, അറിഞ്ഞില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇനി പൊയ്ക്കോളൂ. വരട്ടെ. എന്റെ ദൈവമേ, മാപ്പ് കച്ചനം കൊണ്ടോ ഞാൻ ഗതിപിടിച്ചില്ല. ഈ ബിസിനസ്സെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തരണേ. ഐശ്വര്യമായി കാലത്തെ ഒരു നല്ല കച്ചവടം നടത്തിത്തരണേ. ഈ പഴുത്തന എന്താ വല്ല മോനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. തറവാട് എവിടെയാ? എന്റെ പൊന്നമ്മച്ചി, ഞാൻ നിങ്ങളുടെ വീട്ടിൽ മാപ്പ് വെക്കാൻ വന്നിട്ടില്ല, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, എനിക്ക് തറവാടില്ല. എടാ, നീയാണെന്ന് മാപ്പ് വെക്കാൻ വന്നതല്ലേ? എന്റെ മോന്റെ പൈസ മുഴുവൻ നീ തട്ടിച്ചെടുത്തു. എടാ, നിന്നെ ഞാൻ പിള്ളേരെ പറ്റി എത്ര നിന്റെ കച്ചവടം ഞാൻ ഇതോടെ തീർക്കൂടാ. അനുവാദം ചോദിക്കാൻ ഞങ്ങൾ അകത്ത് വന്നേ. ഇറങ്ങടാ ചേട്ടാ, ഞങ്ങള് ഖുഷ്ബു. നിങ്ങൾ ഖുഷ്ബു? അല്ല ചേട്ടാ, ഞങ്ങള് ഖുഷ്ബുനെ കാണാൻ വേണ്ടി വന്ന. മേഡത്തെ കാണാൻ പറ്റില്ല, മേഡം ഇവിടെ ഇല്ല. അഥവാ മേഡത്തെ കാണുമെങ്കിൽ ഏത് സിനിമ പോയി കാണും. ഞങ്ങളൊന്ന് ഖുഷ്ബുനെ കണ്ടു വെച്ച് ചേട്ടൻ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഉണ്ടോടാ എന്റെ ജോലി? ചേട്ടന്റെ ഒരു ജോലി
വിവരം ബുദ്ധിയില്ലാത്ത ചേട്ടനെ ക്ഷമിച്ചൂടെ. പൊന്നു ചേട്ടൻ, ഞങ്ങൾ കുഷ്പുവിനെ കാണാൻ വേണ്ടി കൊതിച്ചു നടന്നിട്ട് കിട്ടിയ ചാൻസാ. ഇത്തവണത്തെങ്കിലും ഞങ്ങൾ അടുത്തേക്ക് കടത്തി വന്നു. പ്ലീസ്, ഞങ്ങൾ നാല് പേരും കലാകാരന്മാരാ. ദേ ഇവൻ അസലായിട്ട് പാരടി പാടും. എന്തായത് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം? അതിലാകെ പ്രശ്നമാണല്ലേ. കുശ്ബുവിനെ കാണാമെന്ന ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നൊന്നും ശരിയല്ല. ആ വേദന ഒന്നും ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളുടെ കയ്യിലെ പേതേ ഉള്ളൂ തരാൻ. പറ്റില്ല എന്റെ പൊന്നു കുറുക്കൻ ചേട്ടാ, അല്ല ഗുർക്ക ചേട്ടാ, ഒന്ന് കടത്തി വിട്. സുരേഷ് ഗോപിയുടെ ഫാനായിരിക്കും. സുരേഷ് ഗോപി, സുരേഷ് ഗോപി, കിച്ച് കിച്ച് കിച്ച്. ഓർമ്മയുണ്ടോ ഈ മുഖം? മാഡത്തിന്റെ ഉപ്പും ചോറും തിന്ന് പോക്കറ്റിൽ ഒരു ലാത്തിയും തിരികെ ഗേറ്റിന് അരികിൽ നിറക്കുന്നു തന്നെ പോലുള്ള ചത്തൽക്ക് ആ പേര് ചേരൂ. വാച്ച്മാൻ, യെസ്, ഐ റിയലി മീൻ ടു കൈ മടക്കുക എന്നുകൊണ്ട് ഒരു കാര്യമില്ല. മേഡത്തെ കാണാൻ പറ്റില്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങള് അവര് നാലുപേരെ അകത്തേക്ക് വിടൂ. ഓക്കെ മേഡം. അവന്മാർ എങ്ങോട്ട് പോയി? എന്താ ജെന്റിൽമാനും കാതലിനും സൈന്യവും ഒക്കെ? ഞങ്ങള് മേഡത്തെ ഒന്ന് കാണാൻ വരുന്നത്. ഇവിടെ അടുത്താണോ വീട്? വീട് കുറച്ച് അപ്പുറത്താ. ഇവിടെ അടുത്തുള്ളൊരു സോഡ കമ്പല്ല. അത് കൊള്ള. ജെന്റിൽമാന്റെ പേരെന്താ? അപ്പോ പേര് ദിലീപ്. ഞാൻ ബാലൻ. എന്തായിരുന്നു ഗേറ്റിലെ അഭിനയം ഒക്കെ? അത് പിന്നെ ഞങ്ങള് ഇതൊരു തമാശക്ക് മാഡത്തിനെ കാണാൻ വേണ്ടിട്ട്. ഞങ്ങൾ മാഡത്തിന്റെ എല്ലാ പടങ്ങളും കാണാറുണ്ട്. ഞങ്ങൾ മാഡത്തിനെ കാണാൻ മദ്രാസിലൊക്കെ പോയിരുന്നു. പോലീസ് സ്റ്റേഷനിലും കടന്നിട്ടുണ്ട്. എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ഇപ്പോ ആഗ്രഹം സാധിച്ചല്ലോ. എന്നാ ശരി, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, നമുക്ക് ഇനി ഒരു ദിവസം കാണാം. എന്താ ആ പിന്നെ ആഗ്രഹം സാധിച്ചെന്ന് കരുതി ഇനി വരാതിരിക്കരുത് കേട്ടോ. കുഷ്ബുവിന്റെ നമ്പർ എത്രയാ? സോറി, റൂം നമ്പർ എത്രയാ? സോറി സർ, അങ്ങോട്ട് ആരെയും കടത്തി വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറും പ്രൊഡ്യൂസറും ആയിട്ട് അവർ ഡിസ്കഷനിലാണ്. ടി ആർ ഒ എബ്രഹാം ജോൺ വന്നിരിക്കുന്നു പറയൂ. ആ സെക്കൻഡിൽ ഖുഷ്ബു എന്നെ കാണണമെന്ന് പറയും. നിങ്ങൾ ഫോൺ കണക്ട് ചെയ്യൂ മിസ്റ്റർ. ഒരു നിമിഷം. മാഡം, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ഓക്കെ മാഡം. ഹലോ മാഡം, മനസ്സിലായോ? ഒന്ന് ഓർത്തു നോക്കൂ, ശബ്ദം കേട്ടിട്ട് മനസ്സിലാകുന്നില്ലേ? പറയൂ. പറയാതെ ഞാൻ വിടില്ല. എനിക്ക് ഞാൻ പറയാം. ഞാൻ ടി ആർ ഒ എബ്രഹാം ജോൺ. മേലോട്ട് പോകുന്നില്ലേ സാർ? ശവത്തിൽ കുത്താതറിയാം. ഇപ്പൊ ഖുഷ്ബു എങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കി. എടാ സാമ്പിളെ, വെറുതെ ആലോചിക്കാൻ പറ്റാത്ത കാര്യം ഒന്ന് ആലോചിക്കാൻ നിക്കണ്ട. അങ്ങനെ ഖുഷ്ബു എങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഉമ്മ കൊടുക്കും. റൊമാൻസിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അല്ലേ ഖുഷ്ബു? ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. മെയ്യിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ മാൻകിടാവേ. നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു ൂ
അപ്പോൾ ശരിക്കും ഒരു കാതലാണല്ലോ. ശരിയാ മാഡം, ഞങ്ങൾ അവനെ അതുകൊണ്ട് കാൽ തലയൻ എന്നാണ് വിളിക്കുന്നത്. എന്താ ഇത്? ചുവര് മുഴുവൻ ഞാൻ തന്നെയാണല്ലോ. ചുമരല്ല മാഡം, ഇത് ഞങ്ങളുടെ മനസ്സാ. നേരാണോടെ ജോണേട്ടനോട് ഞങ്ങൾ കള്ളം പറയോ? സിനിമാ നടനായ പിന്നെ ദിലീപിന് പഴയ വീട്ടിൽ താമസിക്കാൻ ഒരു മടി. അതാ സിറ്റിയിൽ പുതിയ വീട് നോക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് ചേട്ടന് ഞങ്ങളുടെ വക ഒരു കോള്. എങ്ങനുണ്ടടേ ഇപ്പോഴത്തെ വീട്? നമുക്ക് നാല് മണി തടയുന്ന കേസാണോടെ? കൊള്ളാം, തടയുമോന്ന ചേട്ടൻ ഈ വീട് കച്ചവടത്തിലൊന്ന് കലങ്ങി തെളിയും. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണടേ ഒരു പാര? ദിലീപ് എങ്ങനെ വിവരം അറിഞ്ഞാൽ ഈ കച്ചവടം നടക്കില്ല. അതെന്താണടേ? അവന്റെ മനസ്സ് മുഴുവൻ ചേട്ടൻ ഞങ്ങളെ മദ്രാസിനെ ചുറ്റിച്ചതിന്റെ ദേഷ്യ. അതൊക്കെ പഴയ കഥകളല്ലേടേ. ഇപ്പൊ എങ്ങനെയാടേ ആ വീട്ടിൽ കേറി പറ്റാനൊരു മാർഗം? ഒരേ ഒരു മാർഗമുള്ളൂ, ദിലീപിന്റെ അമ്മയും അമ്മാവനും അവരെ ചെന്ന് കണ്ട് സോപ്പിട്ടാൽ സംഗതി ക്ലീൻ ക്ലീൻ. എന്നേക്കാൾ വലിയൊരു സോപ്പ് വേറെ ആരും. സോപ്പ് കൊണ്ടൊന്നും കാര്യമില്ല, തറവാട്ടിൽ പറഞ്ഞവർക്ക് അവര് വീട് കൊടുക്കും. കുമ്പളങ്ങി തടത്തിൽ തറവാട്ടിൽ ഉണ്ണുണ്ണി തിരകന്റെ പോകുന്ന എബ്രഹാം ജോൺ തറവാടി അല്ലെന്ന് ആര് പറഞ്ഞടേ? എത്രയും വേഗം ഞാൻ അവിടേക്ക് പോകും, ശേഷം കാഴ്ചയിൽ. എന്റെ ദൈവമേ, അവന്മാര് പറഞ്ഞപോലെ തന്നെ വീട് കണ്ടാൽ അറിയാൻ തറവാട്ടുകാരാണ്. നീ ജംഗ്ഷനിലോട്ട് പോയിക്കോ, ഞാൻ കാശ് പിന്നെ തരാം. നമസ്കാരം. ദിലീപിന്റെ അമ്മയും അമ്മാവനും അല്ലേ? മോനെങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്നോ, ഞാൻ ദിലീപിന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ക്ലോസറ്റിന്റെ പേരെന്താ? ക്ലോസറ്റ് അല്ല, ക്ലോസസ്റ്റ്. വളരെ അടുപ്പമെന്ന് പറയും. എന്റെ പേര് എബ്രഹാം ജോൺ, മുമ്പ് എബ്രഹാം ജോസ് എന്നായിരുന്നു പേര് മാറ്റി. മോനെ കണ്ടിട്ട് നല്ല പരിചയം. എന്നെ കാണുമ്പോ പലരും ഇങ്ങനെ ചോദിക്കാറുള്ളതാ, നല്ല പരിചയം ഉണ്ടല്ലോ. ഈ അടുത്തൊരുത്തം കണ്ടപ്പോ എന്നോട് ചോദിച്ചു അമിതാഭ് ബച്ചന്റെ ബന്ധുവാണോ? അമിതാഭ് ബച്ചനോ? അവൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നല്ലോ. അമിതാഭ് ബച്ചനോ? ഇവിടെ ഇവിടെ. ദിലീപിനെ ഹിന്ദിയിലോട്ട് വിളിക്കാൻ അവൻ പോയില്ല. പോയില്ലേ? അവനെ മറാഠിന്നും ഗുജറാത്തിന്നും ഗോഹട്ടിന്നും ഒക്കെ വിളിച്ചിട്ടുണ്ടോ? അതെ അതെ. തെറിയായിരിക്കും വിളിച്ചത്. മോന്റെ വീട് എവിടെയാണ്? കുമ്പളങ്ങില്. പിന്നെ അമ്മച്ചി, ഈ വീടും പരിസരവും ഒക്കെ കൊടുക്കാൻ പോണെന്ന് കേട്ടു. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. നല്ല തറവാട്ടി പിറന്നവർക്കെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. മോന്റെ തറവാട് എവിടെയാ? ഞാനും നല്ല അസൽ തറവാട്ടിൽ തന്നെയാ. കുമ്പളങ്ങിയിൽ തടത്തിൽ തറവാട്ടിൽ ഉണ്ണുണ്ണി തരകന്റെ തറവാടിയായ മകൻ എബ്രഹാം ജോൺ. എന്നാ മോനെ? ഞാൻ ഇരിക്കില്ല. അമ്മച്ചി മോനെ എന്തെങ്കിലും കുടിക്കാൻ തന്നല്ലേ? മോശല്ലേ? ഞാൻ ഇപ്പൊ മോശം, മോശം, ഭയങ്കര മോശം. ഞാനിപ്പോ വരാം. നല്ല അന്തസ്സുള്ള തറവാട്ടുകാരൻ, വിൽപ്പന നടക്കുന്ന ലക്ഷണമുണ്ട്. എന്റെ ജീവിതം ഒന്ന് കലങ്ങി തെളിയും. ചേച്ചി, ഈ വിമ്മിനേക്കാൾ നല്ലത് ടിക്ടന്റില്ലേ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കുമാര. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതെടുത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ആടിന് കൊടുത്തു. അയ്യോ, ആ ചെറുക്കന് ഭാഗ്യമില്ലാതായല്ലോ. അതേനെ, കുടിക്കി. താങ്ക്സ്. കോർപ്പറേഷൻ വാഹനമാണെന്ന് തോന്നുന്നു. അല്ലാത്ത ടേസ്റ്റ്. അത് പരിചയമില്ലാത്തോണ്ടാകാം. പിന്നെ അമ്മച്ചി, ഈ വീടിന് ചുറ്റും ഒരു അരേക്കർ സ്ഥലം ഉണ്ടാവോ? വരും വരും, ധാരാളം മതി. കുറച്ച് കഴിയുമ്പോ രണ്ടേക്കറെങ്കിലും വേണ്ടി വരും. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ വിമ്മ് കലക്കി കൊടുത്താ ഉടനെ വിവരം അറിയോന്ന്? എന്റെ വേളാങ്കണ്ണി മാതാവേ, വിമ്മ